الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العظيم المنان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. يا خاتم الرسل الكرام محمد بالوحي والقرآن كنت مطهرا. لك يا رسول الله سبق محبته بالفعل والأقوال عما يفترى. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പരിശുദ്ധമായ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികള്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപാവനമായ നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൻ്റെ കവാടത്തിലും ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അത്യാഗ്രഹം കൊണ്ട് തിക്കും തിരക്കും കൂട്ടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലാൻ പരിപാവനമായ ഈ സദസ്സിൻ്റെ പറക്കത്തു കൊണ്ടും അള്ളാഹു അവൻ്റെ മഹലായ ഫളല് കൊണ്ടും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് സംഭാവന നൽകി എഴുതി അറിയിച്ചവരുണ്ട്. രോഗശയ്യയിൽ കിടക്കുന്ന സഹോദരൻ, നമ്മുടെ ഈ വേദിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ എന്ന് നമ്മുടെ ഈ സദസ്സിൽ മധുരം നൽകുന്നത് ആ സഹോദരനാണ്. അള്ളാഹു അതിന് പകരമായി ഹൗളുൽ കൗസർ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റൊരു സഹോദരി സംഭാവന നൽകി എഴുതി അറിയിച്ചിട്ടുണ്ട്. മകന്റെ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടു ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ചർച്ചാ വിഷയം വളരെ അർത്ഥവത്തായ ഒരു പ്രഭാഷണമാണ് എനിക്ക് മുന്നേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇവിടെ നടത്തിയത്. ആകമാനം ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ, എങ്ങനെയൊക്കെ ജീവിക്കണോ എന്നതൊക്കെ ആ കുറഞ്ഞ സമയം കൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ചിന്തോദ്ദീപകമായ ഒരു പ്രഭാഷണമായിരുന്നു അത്.
നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, പ്രഭാഷണത്തിനും അതല്ലെങ്കിൽ അറിവ് പറഞ്ഞു തരാനും യാതൊരു കുറവുമില്ലാത്ത ഒരു അവസ്ഥയാണ്. പ്രഭാഷണങ്ങൾ നാനാ ദിക്കുകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോഴും വലിയ വലിയ പണ്ഡിതന്മാർ വന്ന് നമുക്ക് വേണ്ട അറിവ് പറഞ്ഞു തരുമ്പോഴും ഇല്ലാതെ പോകുന്ന ഒന്ന് അത് പ്രവർത്തനമാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ഉസ്താദുമാര് പ്രഭാഷണം നടത്താറുണ്ട്. പള്ളികളുടെ മിഹ്റാബിൽ നിന്ന് വെള്ളിയാഴ്ച ഖതീബ് പ്രസംഗിക്കും, അല്ലാത്ത ദിവസം ഇമാമ് പ്രസംഗിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നാനാ ദിക്കുകളിൽ നിന്നും സഹോദരിമാർക്കാണെങ്കിലോ ആത്മീയ മജ്‌ലിസുകളും മജ്‌ലിസ് നൂറുകളും മത പഠന ക്ലാസുകളുമായി ധാരാളം സദസ്സുകൾ വേറെയും. ഇതെല്ലാം നമ്മുടെ നാടിന്റെ നാനാ ദിക്കുകളിലും നടക്കുമ്പോ ആകത്തുക നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അറിവ് ലഭിക്കാത്ത ഒരു കുറവ് ഇന്ന് കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇല്ല. ഈ പുത്തനത്താണിയെ മാത്രമെടുത്ത് പരിശോധിച്ചാൽ, എല്ലാ മാസവും ഇങ്ങനെ ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നു, ഉസ്താദുമാര് വന്ന് വേണ്ട ഉപദേശം തരുന്നു, നിങ്ങളുടെ ആദികളും വ്യാധികളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട അറിവുകൾ ഇതിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ഏത് മഹല്ലകൾ എടുത്ത് പരിശോധിച്ചാലും അറിവ് ലഭിക്കാനുള്ള മാധ്യമങ്ങൾ ഇന്ന് വളരെ കൂടുതലായിരിക്കും പോലും. ആ പ്രഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതിന് അഥവാ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിനാണ് ഇന്ന് കമ്മി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാ മാസവും നമ്മൾ വന്നു ഇതുപോലുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടി ഒരുപാട് ഇൽമു കേട്ടു. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗണ്യമായ ഒരു പുരോഗതിയും മാറ്റവും ഉണ്ടാകൽ ആവശ്യമാണ് എന്നല്ല, അത്യന്താപേക്ഷിതമാണ്, നിർബന്ധമാണ്, വളരെ കർക്കശ നിലപാടോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ കൂടലും പിരിയലുമെല്ലാം ഒരു വെറുതെ ഒരു കൂടലും പിരിയലും മാത്രമായി തീരുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ നമുക്ക് നൽകിയതായിരിക്കാം ഈ സദസ്സ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5000-ൽ അധികം വരുന്ന സദസ്സുകളാണെന്ന് നാനാ ദിക്കുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്രമേൽ വേരോട്ടം ചെന്ന ഒരു പരിപാടിയും വേറെ ഇല്ല അല്ലേ. പല സ്ഥലങ്ങളിലും കുത്തുബിയത്ത് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും സ്വലാത്ത് നടക്കുന്നുണ്ട്. പക്ഷെ മജ്‌ലിസുൻ നൂറിന്റെ ആത്മീയ സദസ് പോലെ ഒരു വലിയ വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച മറ്റൊരു സദസ്സിനെ കാണാൻ നമുക്ക് സാധ്യമാണ്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവർക്ക് വേറെ വല്ലതും വേണോ? ഞാൻ ചിന്തിച്ചു പോകും, അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ സദസ്സിന്റെ സവാബ് പോരെ. എത്രയെത്ര സദസ്സുകളാണ്, എത്രയെത്ര മുമ്മിനീങ്ങൾ മുമ്മിനാത്തുകളാണ് സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. ഒരാള് വന്നിട്ട് ആ ബദറു വൈത്തിൽ ആ മജ്‌ലിസുൻ നൂറിൽ പങ്കെടുത്താൽ അതിന്റെ സവാബ് നേരെ ചെല്ലണം അങ്ങോട്ട്, ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഖബറിലേക്ക്. അള്ളാഹു നമുക്കൊക്കെ നേതൃത്വം തരാൻ ഇനിയും ഒരുപാട് കാലം ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു കൊടുക്കട്ടെ. ഒന്ന് കൽബ് തുറന്ന് ആമീൻ പറയുന്ന നിങ്ങൾക്ക് എന്താ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പൊ ആമീൻ പറഞ്ഞു, തങ്ങൾ പാപ്പാക്ക് കൊടുക്കട്ടെ എന്നപ്പോ ആമീൻ പറഞ്ഞതുമില്ല, ആൾക്കാരെ തരക്കട്ടില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഏക ഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ
മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികൾ ദിശയറിയാതെ വെള്ളം എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നതെങ്കിൽ അങ്ങോട്ട്, അത് കിഴക്കോട്ട് സഞ്ചരിച്ചാൽ കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ പടിഞ്ഞാറോട്ട്. ഈ വിധത്തിൽ ദിശയറിയാതെ അലയുന്ന ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ പരിശുദ്ധമായ ഖുർആൻ മുസ്തഫായ നബി തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും പരാമർശിച്ച ലോകത്തിന്റെ ഏക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയവും ഖുർആൻ തന്നെയാണ്. ഖുർആനിലൂടെ എങ്ങനെയാണ് രോഗത്തിന് ശാന്തി ലഭിക്കുക, മനസ്സിന് എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് സമാധാനം ലഭിക്കുക, എങ്ങനെയാണ് കടബാധ്യതകളും മാറാ വ്യാധികളും നമുക്ക് മാറിക്കിട്ടുക, ഇതെല്ലാം ഇന്ന് ഖുർആനിക വെളിച്ചത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഖുർആനിനെ നമുക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ചു തന്നു. ഈ ഖുർആൻ വെളിച്ചം വീശാത്ത ഒരു മേഖലകളുമില്ല. എങ്ങനെ ഉണ്ണണം, എങ്ങനെ ഉറങ്ങണം, എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദീനിന്റെ ഖുർആൻ അല്ലാത്ത ഫിഖ് ആയാലും ഹദീസുകളായാലും അതുപോലെ അഖീദകളായാലും എല്ലാത്തിന്റെയും ബേസിക്, അതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ എത്രയോ ഖുർആൻ ഓതിയവരാണ്, നമ്മൾ ഇന്നും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരുമാണ്. പരിശുദ്ധ ഖുർആൻ ഉദയെടുത്തിട്ട് കയ്യിൽ പിടിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമുക്ക് ആ ഖുർആൻ കൊണ്ട് മാറ്റമില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ രാവ് പകരില്ലാതെ ധാരാളമായി പാരായണം ചെയ്യുന്ന നമ്മൾ ഇന്നേ വരെ പരിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ നമുക്ക് മാനസാന്തരം സംഭവിച്ചിട്ടില്ല, നമ്മുടെ കൽബിന്റെ കാഠിന്യം ഇല്ലാതെയായിട്ടില്ല, നമ്മുടെ സ്വഭാവം നമ്മുടെ അമ്മായിമ്മയോടും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനോടും നമ്മുടെ കൂട്ടുകുടുംബാദികളോടും നന്നായിട്ടില്ല. ഇതൊക്കെ ചിന്തിക്കണം. പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ എത്രയോ മഹാന്മാര് കടന്നു പോയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആൻ കേട്ടതിന്റെ പേരിൽ പോലും വലിയ മാനസാന്തരമുണ്ടായ ആളുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫായ നബി തങ്ങളുടെ കബന്ധമറക്കാൻ വേണ്ടി ഓരിപ്പിടിച്ച വാളുമായി ഇറങ്ങി പുറപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഖത്താബിന്റെ മകൻ ഉമറിനോട് പറഞ്ഞു, മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന്റെ മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമാണ്, അവളുടെ കബന്ധമറക്കണം. ഊരിപ്പിടിച്ച വാള് കയ്യിൽ പിടിച്ച് നേരെ തിരിച്ചു ഫാത്തിമയുടെ അടുക്കലേക്ക് വന്നു നോക്കുന്ന സമയത്ത് ഫാത്തിമ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോ ഉമറിന്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തിയിരുന്ന ആ ദേഷ്യം മുഴുവനും അലിഞ്ഞ് മഞ്ഞരിയുന്നത് പോലെ തണുത്തുപോയി എന്ന്. അങ്ങനെ ആ ഫാത്തിമയോട് ചോദിച്ചു, നീ എന്താണ് ഫാത്തിമ പാരായണം ചെയ്യുന്നത്? ഞാൻ പരിശുദ്ധ ഖുർആനാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് പരിശുദ്ധ ഖുർആനിന്റെ നേരെ കൈനീട്ടിയിട്ട് ചോദിച്ചു, താ ഫാത്തിമ ഇങ്ങോട്ട്. ഫാത്തിമ പറഞ്ഞു, ഉമറെ നീ അശുദ്ധിയാണ്, നിനക്ക് ഖുർആൻ തരാൻ പാടില്ല. അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് അന്ന് റളിയല്ലാഹു അൻഹു എന്ന പദവിയിലേക്ക് എത്തിയിട്ടില്ല. ഉക്കാദ ചന്തയിൽ നിശാ നർത്തകിമാര് 18-ഉം 20-ഉം വയസ്സിന്റെ ഇടയിലുള്ള സുന്ദരികളാകുന്ന പെൺകുട്ടികൾ നൂലിയ വസ്ത്രമില്ലാതെ നഗ്ന നൃത്തം നടത്തുമ്പോ അവരുടെ കൈവിരലുകളോട് കൈവിരലുകൾ കോർത്തി പിടിച്ച് നൃത്തം ചവിട്ടിയിരുന്ന ആളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഖത്താബിന്റെ മകൻ ഉമർ. മാത്രമല്ല പേർഷ്യക്കാരും റോമക്കാരുമാകുന്ന മല്ലന്മാര് വന്നിട്ട് ഗുസ്തിയുദ്ധം നടത്തിയിട്ട് മക്ക കുഫാരകളെ പരാജയപ്പെടുമ്പോ ഇനി ആരുടടാ ഞങ്ങളോട് എതിരടാനെന്ന് ചോദിക്കുമ്പോ നെഞ്ചത്തടിച്ച് ഗാലറിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഞാനുണ്ടടാ നിങ്ങളോട് എതിരിടാനെന്ന് പറഞ്ഞിട്ട് മക്ക കുഫാറുകളുടെ അഭിമാനം കാത്തിരുന്നു ആര്? ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിട്ടില്ല അന്ന്. ഈ ഉമറെ കടന്നു പോകുന്നത് കാണാൻ ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ തന്റെ വീടിനോട് ചേർന്നുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യാനുള്ള ആ ചെറിയ ഷെഡിനകത്ത് നിന്ന് ഈത്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച ആ കൂടാരത്തിനകത്ത് നിന്ന് പാത്തും പതുങ്ങിയും നോക്കുമായിരുന്നു ആരെ കാണാൻ? ഖത്താബിന്റെ മകൻ ഉമറിനെ കാണാൻ. അത്രയും വലിയ ബോഡി ബിൽഡർ ആയിരുന്നു ആര്?
ഖത്താബിന്റെ മകൻ ഉമർ അല്ലേ. മാത്രമല്ല ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ നേരെ ഫാത്തിമയുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോയത് എവിടേക്കാണ്? മുസ്തഫ നിമിതങ്ങൾ ദാറുൽ അർക്കമിലുണ്ട്. ദാറുൽ അർക്കമിലേക്കാണ് റസൂലുള്ളാഹി തങ്ങളെ അന്വേഷിച്ചു കൊണ്ട് ഉമർ കടന്നു ചെന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു വാതിലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉദോ ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം തിളപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് അതിന്റെ അടുക്കലുണ്ട്. പലരും ഉമറിന്റെ വരവ് കാത്തിരിക്കുകയാണ്. ആ വെള്ളം ശക്തിയായി തിളപ്പിച്ച് ഉമറെങ്ങാനും എന്റെ മുസ്തഫ നബിയുടെ ശരീരത്തിൽ കൈവച്ചാൽ ഈ തിളപ്പിച്ച വെള്ളം അവന്റെ മൂർദാവിലൂടെ ഒഴിക്കുമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന സ്വഹാബി. അങ്ങനെ പലരും റസൂലുള്ളാഹി തങ്ങൾ ദാറുൽ അർക്കമിലിരിക്കുമ്പോ അവിടത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുപ്പായം ധരിക്കാതെ കറുകറുത്ത ഉമറ കടന്നു വരുന്നത്. വിയർപ്പ് കണങ്ങൾ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ ഒഴുകി ഒലിക്കുന്നുണ്ട്. നേരെ കടന്നു വന്ന ഉമർ വാതിലിൽ മുട്ടി. ദാറുൽ അർക്കമിന്റെ വാതിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു നടുവേർപ്പിട്ടുകൊണ്ട് വാതിൽ അള്ളിപ്പിടിച്ചു നിന്നു. ഇല്ല, ഉമറെ തുറക്കില്ല. ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ ഒരു വഴിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പിശാജ് ആ വഴിയിലൂടെ നടക്കാതെ വേറൊരു വഴിയിലേക്ക് മാറി സഞ്ചരിക്കുമെന്ന് സ്ഥാനം ലഭിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ ഹംസ റളിയല്ലാഹു തആല അൻഹു ദാറുൽ അർക്കമിന്റെ കവാടം തുറന്നു കൊടുത്തിട്ട് അകത്തേക്കുള്ള പ്രവേശനം നിരസിച്ചപ്പോ ഖത്താബിന്റെ മകൻ ഉമർ തന്റെ മുഴുവനും ശക്തിയെടുത്തുകൊണ്ട് ദാറുൽ അർക്കമിന്റെ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും വന്ന് ഉമറിനെ അടക്കി പിടിച്ചു. വിടില്ല ഉമറെ, നിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. ആ സമയത്ത് മുസ്തഫ നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയാ, വിട്ടാളെ. നമ്മള് പറയില്ലേ, നമ്മളെന്തെയും എന്തെങ്കിലും തെറ്റിന് നമ്മള് മാതാപിതാക്കൾ കുട്ടികളെ സഹകരിക്കും. ആവശ്യമില്ലാത്തതിനെ സഹകരിക്കുള്ളൂ, ആവശ്യമുള്ള ആരും പറയില്ലല്ലോ. ആവശ്യമുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീമാങ്ങാൻ കാശുമില്ല നോക്കു അല്ലേ. അതുകൊണ്ട് നമ്മൾ ആരും തെയ്യില്ല, അത്തരം കാര്യം പറയൂല. നട്ടപാതിര നേരത്തെ ഒരു മണിക്ക് മകൻ കടന്നു വന്നാൽ ബാപ്പ അറിയാതെ ഉമ്മ മെല്ലെ അടുക്കളയുടെ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ പോയി കിടന്നോളിട്ടാ ഭക്ഷണം വല്ലതും കഴിച്ചിരുന്നോ? ഇല്ല ഉമ്മ. വന്നവാ ഭക്ഷണം കൊടുത്തു. അൽഹംദുലില്ല, വളരെ വാഹത്തായി. അവനക്ക് എന്തും ചെയ്തുവിടായി. അപ്പോ ഈ ദാറുൽ അർക്കമിന്റെ ചുവരുകൾ തള്ളി തുറന്ന്, കതകുകൾ തള്ളി തുറന്ന് ഉമർ അകത്തേക്ക് കടന്നപ്പോ സ്വഹാബത്ത് എല്ലാവരും കൂടി ഉമറിന്റെ ആ വലിയ ശരീരത്തെ അടക്കി പിടിച്ചു. വിടില്ല ഉമറെ. അപ്പോഴും കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ വിട്ടേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യത്തിന് ഉപ്പമാര് ശകാരിക്കുന്ന സമയത്ത് ചിലപ്പോ ഒരു വടിയൊക്കെ എടുത്തിട്ട് രണ്ട് കൊടുക്കുമ്പോ ഉമ്മയോ ഉമ്മ പറയാൻ സാധ്യത കുറവാണ്, വല്യമ്മമാരുണ്ടെങ്കിൽ അവര് പറയും അങ്ങനെ വിട്ടാണ്ട കുട്ടിനെ അല്ലേ എന്നതുപോലെ. റസൂലുള്ളാഹി തങ്ങള്, കാരണം ഈ റസൂലുള്ളയാണ് ഉമറിന്റെ ശത്രു, ഈ റസൂലുള്ളാന്റെ ശിരസ്സാണ് ഉമറിന് വേണ്ടത്. പക്ഷേ അള്ളാന്റെ ഹബീബ് പറഞ്ഞെന്താ, വിട്ടേ. അവനങ്ങോട്ട് ഒഴിവാക്കിയ ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴും പറഞ്ഞു, അവനങ്ങോട്ട് ഒഴിവാക്കി. എല്ലാവരുടെയും കൈ മെല്ലെ മെല്ലെ അയഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഖുർആൻ കൊണ്ടുള്ള മാനസാന്തരമാണ്. നമ്മൾ എത്രയോ ഖുർആൻ ഓതിയവരല്ലേ. ഈ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിച്ചാൽ തന്നെ ഈ പരിശുദ്ധമായ ഖുർആനിനെ ഒരു മാസത്തിനകത്ത് ഒരു ഖത്മ് തീർക്കുന്നവരും രണ്ടും മൂന്നും ഖത്മ് തീർക്കുന്ന ആളുകളും ഇതിനകത്ത് ഉണ്ടാവും അല്ലേ. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പിടിച്ചു നിൽക്കുന്ന സ്വഹാബത്തിന്റെ കൈ മെല്ലെ മെല്ലെ അയഞ്ഞു വരാൻ തുടങ്ങി. അള്ളാഹു ഹബീബ് വീണ്ടും പറഞ്ഞു, ദാഊ ഒഴിവാക്കി, ഉമറിനെ വിടൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന കേട്ട് സ്വഹാബത്ത് ഉമറിനെ അങ്ങ് വിട്ടുകൊടുക്കുകയാ. എല്ലാവരുടെ മനസ്സിനകത്തും വല്ലാത്ത ആദികളുണ്ട്. ഉമറെങ്ങാനും റസൂലുള്ളാഹിന്റെ കബന്ധമറുക്കുമോ? ആ റസൂലുള്ളാഹിന്റെ ശിരസെടുത്തിട്ട് വാളിന്റെ മുൾമുനയിൽ ഒട്ടിയിട്ട് ഉമറെങ്ങാനും സംഹാര താണ്ഡവം നടത്തുമോ? ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാവരും ചിന്തിച്ചതിന് എതിരായി കൊണ്ട് റസൂലുള്ളാഹിന്റെ വിശാലത്തിന്റെ പൂ ശരീരത്തിന്റെ ചാര ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് സലാമിലേക്ക് കടന്നു വരികയാ. ഹംസ റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി പോയി. അബൂബക്കർ തങ്ങൾ ഞെട്ടിപ്പോയി.
ഈ റസൂലുള്ളാഹിന്റെ കബന്ധം മറുക്കാൻ വേണ്ടി കടന്നു വന്ന ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ടപ്പോ ആരോ പറഞ്ഞു നിന്റെ പെങ്ങള് സഹോദരി ഫാത്തിമ മുസ്ലിം ആയിട്ടുണ്ട്, അതുകൊണ്ട് അവളുടെ കബന്ധം മറുക്കണേ, എന്നിട്ട് മതി മുസ്തഫായിലെ വിധങ്ങളുടെ കബന്ധം മറുക്കാൻ. ഇത് കേട്ടപ്പോ പെങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങ് കേൾക്കാനിടയാകുന്നു. ആ പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോ ഹൃദയാന്തരാളങ്ങളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങിയ ഖത്താബിന്റെ മകൻ ഉമറിന്റെ മനസ്സതാ തണുത്തു പോവുകയാ. ആ ഉമർ ബിനുൽ ഖത്താബ് നേരെ കടന്നു വന്നത് ദാറുൽ അർഖമിലേക്ക്. ആ റസൂലുള്ളാഹിന്റെ കബന്ധം മറുക്കാൻ തന്റെ ഊരിപ്പിടിച്ച വാളുമായി കടന്നുപോയ ഖത്താബിന്റെ മകൻ ഉമർ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ഭൂശരീരത്തിന്റെ ചാര ചെന്നുകൊണ്ട് പറഞ്ഞതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ. ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അന്ന് മുതലാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ തുടങ്ങിയത്. ആ ഉമർ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ പിശാച് മറ്റൊരു വഴിയിലൂടെ മാറി സഞ്ചരിക്കുമെന്ന് പ്രശസ്തി ലഭിച്ച മഹാനായി മാറുകയാ. പിന്നീട് ഒരു റൊമാൻറ്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രയും മഹത്തമായ അവസ്ഥയിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ കടന്നു പോയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? അത് പരിശുദ്ധ ഖുർആനാ. ആ ഖുർആനിനെ സദാസമയം നെഞ്ചോട് ചേർത്ത് വെച്ച്, കയ്യിൽ പിടിച്ച്, മുഖത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പല തവണ ചുടുചുംബനം കൊടുത്തിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടേ സഹോദര സഹോദരി, നമ്മുടെ മനസ്സിന് ഇന്നേ വരെ മാറ്റമുണ്ടായിട്ടില്ല. നീല വിഹായസിന്റെ നീലിമയിൽ നീരസമറിയാതെ നീലിഭവിക്കുന്ന നീലവാന പക്ഷികൾക്ക് പുറവ് ആലമുല്ലാസൂത്തെന്നും ആലമുൽ ലാഹൂത്തെന്നും ആലമുൽ ജബറൂത്തെന്നും ആലമുൽ ഹാഹൂത്തെന്നും എത്രയോ ലോകങ്ങളുണ്ടെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഏക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിനോട് അതപകേട് കാണിച്ച് അതിന്റെ മുന്നിൽ കാല് നീട്ടി വെക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ എവിടെയാ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ വീട്ടിലെ ഖുർആൻ എവിടെയെന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. അതല്ലാത്ത മറ്റേത് വസ്തുക്കൾ ചോദിച്ചാലും കൃത്യമായ മറുപടി നമുക്കുണ്ട്. പക്ഷേ പെങ്ങളെ ഇന്നൊന്ന് ചിന്തിക്കുക, എവിടെയാണ് നിന്റെ വീട്ടിലെ പരിശുദ്ധ ഖുർആൻ ഈ വെച്ചിട്ടുള്ളതെന്ന്. ആ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാ? നമ്മുടെ വീട്ടിലോ കൂട്ടുകുടുംബാദികളിലോ അയൽവാസികളിലോ വല്ല മരണവും സംഭവിക്കുമ്പോഴാ നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് പോരാ? ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്വാധീനിക്കപ്പെടുമ്പോ അല്ലാഹു അവന്റെ ഹിഫ്ളും ഹിമായത്തും നമുക്ക് നൽകുന്നതാണ്. ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 114 അധ്യായങ്ങളിൽ സൂറത്തുൽ ഹശർ എന്ന് പറയുന്ന ഒരു സൂറത്ത്. ആ സൂറത്തിലെ ആയത്ത് വളരെ പ്രശസ്തമാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും രോഗങ്ങളും കൊണ്ട് നിങ്ങൾ വിഷമം അനുഭവിക്കുന്നവരുണ്ടോ? മാറാ വ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? സൂറത്തുൽ ഹശറിലെ ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റായിതഹു ഖാശിയാ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ആ സൂറത്തുൽ ഹശറിന്റെ അവസാനം വരെ അങ്ങ് പാരായണം ചെയ്താൽ ആ രോഗത്തിന് പരിപൂർണ ശിഫ പടച്ചിറമ്പ് നൽകുന്നതാ. ഒരു വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ടത് കുടിക്കുകയാണെങ്കിൽ അതിലും ശിഫ ലഭിക്കുന്നതാ. ആ പരിശുദ്ധ ഖുർആനിന്റെ ലവ് അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റായിതഹു ഖാശിയാ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. എന്തേ പരിശുദ്ധ ഖുർആനിന്റെ സ്ഥാനമാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോയത്? എന്നാലാ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താ? ലോ അൻസല്ലാ ഹാദൽ ഖുർആൻ, നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനിനെ എങ്ങാനും നാം അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ എവിടെ? അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കുന്നതെങ്കിൽ ലറായിതഹു ഖാശിയാ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഭയം കാരണത്താൽ, അചഞ്ചലമായ പേടി കാരണത്താൽ, ആ
ആ പർവ്വതങ്ങൾ പോലും വിതരപ്പെട്ട ധോളികളെ പോലെ പൊട്ടിത്തെറിപ്പണമാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ സാരാംശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ നമ്മളൊരു കളിപ്പാട്ടത്തെ പോലെ ലാഘവത്തോടെ കാണുന്നത്. അതാണ് നമ്മളെ താഴ്ഭാഗത്ത് വെക്കുന്നത്. അതിന്റെ നേരേക്കാണ് നമ്മൾ കാലി നീട്ടിയത്. അതാണ് നമ്മൾ ഒതോ ഇല്ലാതെ മാറ്റിട്ടത്. അതാണ് നമ്മൾ ഒതോ ഇല്ലാതെ എടുത്തു വെച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഖുർആനിന്റെ മഹത്വത്തെയും നമ്മോട് പഠിപ്പിച്ചത്. ഈ ഖുർആനിനെ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് പടച്ച റബ്ബ് അവതരിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അടങ്ങാത്ത പേടി കാരണത്താൽ പരിശുദ്ധ ഖുർആനിന്റെ അകക്കാമ്പുകൾ ചിന്തിച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊട്ടിത്തെറിപ്പണമാകുമെന്ന സാരാംശം ആയത്തിന്റെ അർത്ഥത്തിനുണ്ടെങ്കിൽ സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക. ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മുടെ മനസ്സിലാക്കുക. 1600 കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിച്ചതെന്താ? അദ്ദിബൂ ഔലാദകും അലാ തലാതി ഖിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. മുസ്തഫ നബി തങ്ങൾ പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഏതാ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമതായി റസൂലുള്ള പഠിപ്പിച്ചത് ഹുബ്ബി നബിയിക്കും, റസൂലുള്ളാഹി തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാ. വഹുബ്ബി അഹ്ലി ബൈതി, റസൂലുള്ളാഹിന്റെ കുടുംബത്തോടുള്ള സ്നേഹമാ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാ, സാദാത്തിനോടുള്ള സ്നേഹമാ. മൂന്നാമത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയുമോ? വഖിറാഅത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാനും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. അദ്ദീബോ ഔലാദകും അലാ തലാതി ഖിസാൽ, ഹുബ്ബി നബീകും വഹുബ്ബി അഹ്ലി ബൈതി വഖിറാഅത്തിൽ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ ഓതാൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നെ ശ്രവിക്കുന്ന എന്റെ പരിശുദ്ധ ഖുർആൻ ഓതുകയ, നമ്മുടെ വീട് പരിശുദ്ധ പാറി വരുമ്പോ അവരെ അവഗണിക്കല്ലേ, അവരോട് ദേഷ്യം കാണിക്കല്ലേ, അവരെ പോലും ആദരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മൻ കാന യർജൂ ലിഖാ അല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്തിനു വേണ്ടിയാ നമ്മൾ കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാ പാതിരാവിലെ മാമരം കോച്ചുന്ന തണുപ്പത്തെ പടച്ചറബിന്റെ ദർബാറിൽ കൈകൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി നമ്മൾ ദുആ ചെയ്യുന്നത്? എല്ലാത്തിന്റെയും കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ ലിഖാഇനു വേണ്ടിയാണ്, അർശിന്റെ തണലിന് വേണ്ടിയാ. ആ അർശിന്റെ തണലിൽ ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമേതാ? നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ കാന യർജൂ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഫലിയുക്കരിം അഹ്ലല്ലാഹ്, അല്ലാഹുവിന്റെ ആളുകളെ നമ്മൾ ആദരിക്കണേ. അല്ലാഹുവിന്റെ ആളുകളോ? മുസ്തഫ നബി തങ്ങളോട് ചോദിക്കപ്പെട്ട നബിയെ, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ ആളുകളെന്ന് പറഞ്ഞു തരുമോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നത്, അഹ്ലുല്ലാഹി ഫിദ്ദുനിയാ അല്ലദീന യഖ്റഊനൽ ഖുർആൻ. നബിയോട് ചോദിച്ചു, നബിയെ ആരാണ് അല്ലാഹുവിന്റെ ആളുകൾ, അവരെ ബഹുമാനിക്കണമെന്നാണല്ലോ പറഞ്ഞത്, അതാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, ദുനിയാവിൽ അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അല്ലദീന യഖ്റഊനൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്. അപ്പോ
അല്ലാന്റെ ലിഖാ വേണോ? പടച്ച റബ്ബിനെ റഹ്മത്തോടെ അവന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടത്തോടെ കണ്ടുമുട്ടണം. എന്നാൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. ആ ഖുർആനിന്റെ ആളുകളെ ആദരിക്കണം. അതൊരു ചെറിയ കുട്ടിയാണെങ്കിലും ശരി. അല്ലാന്റെ ഹബീബ് പഠിപ്പിക്കുക മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനോ തന്ന ആളുകളെ ആരാധരിക്കുന്നുവോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആദരിക്കുന്നത്. വഅതാഹുൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. ഖുർആൻ ഓതിയവർക്ക് ഏതായാലും ഉണ്ട്. പിന്നെ ആ ഖുർആൻ ഓതുന്ന ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകൾക്ക് പോലും തൽഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കുമെന്ന് മുഅല്ലിമുൽ ആലമീ മുഹമ്മദ് മുസ്തഫ. ആ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ആ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളെ നമ്മൾ ആരെങ്കിലും നിസ്സാരമാക്കി കഴിഞ്ഞാൽ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മൾ പരിഹസിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പള്ളി ദർസിൽ ഓതിപ്പിടിക്കുന്ന മുത്താലിമീങ്ങളെ നമ്മൾ പരിഹസിച്ചു കഴിഞ്ഞാൽ, അവരെ ആര് നിസ്സാരമാക്കിയോ അവരെ അല്ലാഹു നിസ്സാരമാക്കുന്നതാ. മാത്രമല്ല, അവരെ അല്ലാഹു നരകത്തിന്റെ അകത്തളങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അല്ലാഹുവിനെ നരകത്തിൽ കടത്തുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനു പറയുകയാണ്, ബഹുമാനപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, മാ ഇന്ദല്ലാഹി അഹദ അക്റമ മിൻ ഹാമിലിൽ ഖുർആൻ. അല്ലാഹുവിന്റെ അടുക്കലെ സ്ഥാനമുള്ളത് ഏതെങ്കിലും മഹല്ലത്തിന്റെ അമരത്തിരിക്കുന്നവർക്കല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഖതീബിനല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ അധികാരിക്കല്ല, അതല്ലെങ്കിൽ നാട്ടിലെ കാരണവർക്കല്ല. അല്ലാഹുവിന്റെ അടുക്കലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ആരെന്നറിയോ? ഹാമിലുള്ള ഖുർആൻ, പരിശുദ്ധ ഖുർആനെ ഹൃദ്യസ്ഥമാക്കുന്ന ആളുകളാ. ആ പരിശുദ്ധ ഖുർആനെ ഓതുന്നവരാ, അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാ, അത് പിഞ്ചു മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നവരാ, അവരൊക്കെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളതെന്ന് ലോകത്തിന്റെ നേതാവ് സന്തത സഹചാരിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളെ കാണും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരാളുമില്ല അബൂ ഹുറൈറ. മനസ്സിലായില്ലേ? പരിശുദ്ധ ഖുർആൻ ഇന്നത്തെ നമ്മുടെ ചർച്ച മുഴുവനും ഖുർആനിലൂടെയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ആ പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു ചെല്ലുക. മാറാവ്യാധികൾ വരുമ്പോ, ഈ അടുത്ത് ഈ വിനീതന്റെ അടുക്കൽ ഏകദേശം ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് തിരൂരിനടുത്ത് തൃക്കണ്ടിയൂരിൽ നിന്ന് അവനക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യാത്ത വേദനയാണ്. അവന്റെ വല്ലാത്ത ആ പൊറുതിമുട്ടിയ അവസ്ഥയിൽ നിന്ന് അവനക്ക് ഇരിക്കാനും കിടക്കാനും നടക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനുമുള്ള അവസ്ഥയിലേക്ക് മശായിഖന്മാരുടെ ഹക്ക് കൊണ്ട് ആയി എന്ന് മാത്രമല്ല, അവന്റെ ഭാവം കണ്ട സമയത്ത് ഞാൻ ആ കുട്ടിയുടെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വിദഗ്ധ ഡോക്ടറെ കാണിക്കണം അവനെ, മുഹമ്മദ് ഉനൈസ് എന്നാണ് പേര്, അവനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. 4 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിട്ട് റിസൾട്ട് വന്നപ്പോ ആ ചെറുപ്പക്കാരന് ബ്ലഡ് ക്യാൻസറാണ്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. ഇത്രയുള്ളൂ സഹോദര, ഒരു മനുഷ്യന്റെ അവസ്ഥ. ഈ അടുത്ത മഹല്ലാകുന്ന വെട്ടിച്ചിറ മഹല്ലത്തിൽ നിന്നൊരു സഹോദരൻ എന്നെ അടുക്കല് വന്നു. അദ്ദേഹം ആഴ്ചയിൽ 2 ഡയാലിസീസ് നടന്നുകൊണ്ടിരിക്കുന്നവരാ. താൻ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ റൂമിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വന്നപ്പോ
റോമിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഹനത്തിന്റെ അടുക്കലേക്ക് നടന്നു വന്ന സമയത്ത് ഏങ്ങരടിച്ച് കരഞ്ഞിട്ട് ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എനിക്കൊന്ന് ആശ്വാസത്തിന് വേണ്ടി ദുആ ചെയ്യണേ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യണേ. പറഞ്ഞ് പറഞ്ഞ് വേദന സഹിക്കവയ്യാതെ കാലൊന്ന് വെച്ച സ്ഥലത്ത് നിന്ന് അനക്കാൻ പോലും സാധിക്കാത്ത ആ സഹോദരൻ പറഞ്ഞു, നല്ല രീതിയിലൊന്ന് അവസാനിച്ചു കിട്ടിയാൽ. ഞാൻ പറഞ്ഞില്ല അത് പറയരുത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലുള്ള പ്രയാസങ്ങൾ നമുക്ക് തന്നുകൂടാ എന്ന് പറയാനൊക്കുമോ? ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, പതിരീങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ കാക്കണേ. അല്ലാഹ നഷ്ടമായി പോകും, സൗന്ദര്യവും സമ്പത്തും എല്ലാം നഷ്ടമായി പോകും. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു ചെല്ലുമ്പോ സമാധാനമാ. പതിനായിരക്കണക്കിന് ഡോക്ടർമാരും നിരത്ത് നിന്നിട്ട് നമ്മുടെ സർജറി നടത്തിയാലും നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലേക്കാ. ആ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഈമാനുള്ളവരെ പ്രയാസങ്ങള് ആദികളും വ്യാധികളും വ്യഥകളും വേവലാദികളും നമ്മളിലേക്ക് കുന്നുകൂടി കടന്നു വരുമ്പോ ആ സമയത്ത് പരിശുദ്ധ ഖുർആനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ആ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്താ? എന്റെ പടച്ചറപ്പ് എനിക്ക് കണക്കാക്കിയതല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ശരീരത്തിനൊരു അപകടം സംഭവിച്ചാൽ, മനസ്സിനൊരു വിഷമം വന്നാൽ, ഏത് മാറാവ്യാധികളെ പടച്ചറപ്പ് തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിച്ചാൽ നമുക്ക് സമാധാനമേതാ? ഇതെല്ലാം എനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയതാ. ആ റബ്ബ് കണക്കാക്കിയതല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് വയറുവേദന വന്നാലും, അത് ബ്രെയിൻ ട്യൂമർ വന്നാലും, അതല്ലെങ്കിൽ അറ്റാക്ക് സംഭവിച്ചാലും, എന്താണെങ്കിലും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതെന്താ? ഇല്ലാമാ കതബല്ലാഹു ലനാ, ഇതെല്ലാം എനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയതാ. നമ്മളിൽ ഒരു സ്വഭാവം ഉണ്ട്, ഒരു ശക്തമായ വേദന വന്നാൽ നമ്മൾ എന്താവും? അധിക പേരും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? നമ്മളിൽ എത്രയോ ആളുകൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ സമയത്ത് മുസ്തഫ നബി തങ്ങൾ നമ്മളോട് മരണത്തെ തേടണമെന്നല്ല പറഞ്ഞത്. അതുപോലെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് കൂടുതൽ പറയാ അല്ലെ? പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, പത്തും 25-30 വല്ലൊരു ഭർത്താവിന്റെ കൂടെ താമസിച്ച് ഒരു ജുമാക്കുള്ള മക്കളെ കൂടെ നടക്കണ്ടാവും. എന്നാലും പറയും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ തെറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ കൊണ്ടാക്കണ്ടായിരിക്കണം അല്ലേ? പക്ഷേ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഖുർആനുമായി ഒന്ന് ബന്ധപ്പെടാൻ അത്യാവശ്യം. നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ പടച്ചുറപ്പ് ചെയ്തു തന്നാലും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ എല്ലാം, എന്ത് പ്രയാസങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അത് തന്നതാരാണ്? അതെല്ലാം നമുക്ക് സംവിധാനിച്ചു തന്നത് യജമാനായ തമ്പുരാനാണ്. ആ തമ്പുരാൻ വിധിച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നവന്റെ ശ്രേഷ്ഠത എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്രായിലിന്റെ രാത്രിയിൽ ആകാശാരോഹണം നടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന എന്നോട് പറയപ്പെടുകയാണ്, യാ മുഹമ്മദ് മുറു ഉമ്മതക അയ്യുക്രിമോ സലാത, മുഹമ്മദ് നബിയെ താങ്കളുടെ സമുദായത്തോട്
മൂന്ന് വിഭാഗം ആളുകളെ ആദരിക്കാൻ നിങ്ങൾ പറയണേ, നിങ്ങൾ കൽപ്പിക്കണേ, നിങ്ങൾ അവരോട് കർക്കശ ബുദ്ധിയോടെ പറഞ്ഞു കൊടുക്കണേ. ഒന്നാമതായിട്ട് പറയുന്നത് അൽ വാലിദോ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. വൽ ആലിമോ, രണ്ടാമത്തത് പണ്ഡിതന്മാരെ ആലിമീങ്ങളെ ഉസ്താദുമാരെ ആദരിക്കണം. മൂന്നാമത്തതോ, അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ വശം കിടക്കുന്നത്, വഹാമിലുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവര്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവര്, അതുമായി ബന്ധപ്പെടുന്ന ആളുകള്, അവരെയും നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് അമ്മയുടെ സമുദായത്തോട് മുസ്തഫ നബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ സ്ഥാനമാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുന്നു, എന്തേ കാരണമെന്നറിയുമോ? മുഹമ്മദ് നബിയെ ഹമലത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ലാ യുഅദ്ദിബൂന വലാ യുഹാസിബൂന യൗമൽ ഖിയാമ, പരിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകളെ അല്ലാഹു ശിക്ഷിക്കൂല, അവരെ അല്ലാഹു വിചാരണ ചെയ്യൂല. ഖിയാമത്തെ നാളിൽ നമ്മൾ എല്ലാവരും മുടതുണിക്ക് മറുതുണിയില്ലാതെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ എല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ ആദൻ നബിയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് നമ്മൾ പരാതി പറയുമ്പോ ആദൻ നബി പറയും, ഞാൻ എന്റെ കാര്യത്തിലെ പ്രയാസത്തിലാ, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ആരും നമുക്ക് സമാധാനത്തിന്റെ വാക്ക് തരുന്നില്ല, അവിടെയും നമുക്ക് സമാശ്വാസത്തിന്റെ വാക്ക് തരുന്നതാരാണ്? യൗമയദോ ആദമോ വൽ അംബിയ നഫ്സി 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 നഫ്സിയ യൗമയദോ ഖൈറ ഖൽഖിൽ അംബിയ ഉമ്മതിയ ഉമ്മതിയ ഉമ്മതി. നമുക്ക് സമാശ്വാസം തരുന്നത് നമ്മുടെ കൽബിന്റെ രാജകുമാരൻ ഫഹ്മി വസുലി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ മക്കൾക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിന് ഫോൺ, ഉസ്താദെ നാളെ മുതൽ അവൾ വരൂല, അല്ലെങ്കിൽ അവന് വരൂല, എന്തേ അവളുടെ വണ്ടി 8 മണിക്ക് വരും, അത് 7:30 നിന്ന് 7:35 വീണ്ടും പോളും അവിടെ. ഈ ഒരു അവസ്ഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് മുസ്തഫ നബി തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വലിയ പേമാരി പെയ്ത് കാലവർഷക്കെടുതിയിൽ മലവെള്ളം ഇറങ്ങി വന്ന് പുഴയിലൂടെ ദിശയറിയാതെ ഏത് ഭാഗത്തേക്കാണോ ഒഴുകുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു കൂട്ടം ചണ്ടികൾ ഉണ്ടാവില്ല. അതുപോലെ ആയിരിക്കും അത് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമുക്ക് വലിയ തൗഫീഖാണ് തന്നിട്ടുള്ളത്. ആ അവസ്ഥയെ, അതാണ് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചത്, അത് നമ്മൾ മറക്കരുത്. പടച്ചറപ്പ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാതിരിക്കരുത്. ഈ ഒരു അനുഗ്രഹം റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശുക്ർ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറയുന്നു, ആ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ അന്തരംഗത്ത് രൂഢമൂലമാക്കിയ ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ തബക്കി അലൈഹി സമാവാതി വഅർളീ വമലായികതി, പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ അന്തരംഗത്ത് രൂഢമൂലമാക്കിയ ആളുകൾ ഈ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി തങ്ങളോട് പറയുന്ന നബിയേ, ആ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആകാശങ്ങളെ മുഴുവനും അവർക്ക് വേണ്ടി കരയുന്നതാ, ഭൂമികളെ മുഴുവനും അവർക്ക് വേണ്ടി കരയുന്നതാ, മാത്രമല്ല അനന്തകോടി മാലാകമാരെ കരയുന്നതാ. എന്തേ അവർക്കുള്ള സ്ഥാനം എന്നറിയോ? അവര് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാ. മാത്രമല്ല മുഹമ്മദ് നബിയെ, ഇന്നൽ ജന്നത്ത് തസ്താഖു ഇലാ തലാത, സ്വർഗമെന്ന് പറയുന്ന
തരുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പരദേശം മൂന്ന് വിഭാഗം ആളുകളിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന, മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്നുണ്ടെന്ന. അതാരെന്നറിയോ നബിയെ? ഒന്നാമത്തേത് അന്ത അങ്ങാണ് നബിയെ, നിങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്നുണ്ട് നബിയെ. സ്വാഹിബൈക അബി ബക്കറിന് സ്വദ്ദീഖ് വഉമർ ബിനുൽ ഖത്താബ്, പിന്നീടങ്ങയുടെ രണ്ട് സന്തത സഹചാരികളാകുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനയാ, അത് അബൂബക്കർ തങ്ങളാകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യരായ അമരക്കാരാകുന്ന അബൂബക്കർ തങ്ങളെയും ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെയും ആ മൂന്നാമത് സ്വർഗം കാത്തിരിക്കുന്നത് ആരെയെന്നറിയോ? ഹാമിലുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാണ്. അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അതിന് എന്ത് വേണം? ഇന്ന് മുതൽ പരിശുദ്ധ ഖുർആനിലേക്കൊന്ന് ആഴ്ന്നിറങ്ങണം. എല്ലാരും ഖുർആൻ ഓതുന്നവരാണ്, അതില്ലേ ഞാൻ പറയൂല. പക്ഷേ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് ഖുർആൻ കൊണ്ടാണ്. ആ ഒരൊറ്റ സൂറത്ത് ഒറ്റ ആയത്ത് കേട്ടപ്പോ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളും സഹോദരിയുടെ തലയെടുക്കാൻ പോയതാ. ആദ്യം റസൂലുള്ളാഹിന്റെ തലയെടുക്കാനാ പോയത്. ആരോ പറഞ്ഞു എന്റെ സഹോദരി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ആദ്യം അവളെ വക വരുത്ത്. നേരെ തിരിഞ്ഞങ്ങോട്ട് പോയപ്പോ പരിശുദ്ധ ഖുർആൻ കേട്ടു. ദാറുലർക്കമിൽ ചെന്ന് വാതിൽ തള്ളി തുറന്നിട്ട് റസൂലുള്ളാഹിന്റെ നിസാരത്തിന്റെ ശരീരത്തോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, നബിയേ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂൽ. എന്തേ ഖുർആൻ! ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരീക വശ്യതയും. സൂറത്തുൽ ബഖറ, ആദ്യത്തെ സൂറത്തിന്റെ വലിയ സൂറത്തിന്റെ പേര് ഫാത്തിഹ കഴിഞ്ഞാൽ അൽ ബഖറ, പശു. തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും മറ്റുള്ളവർ കാണുമെന്ന ലജ്ജയില്ലാത്ത ജീവിയുടെ പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഗ്രന്ഥത്തിന് ആ ആദ്യത്തെ വലിയ സൂറത്തിന് കൊടുത്തത് അൽ ബഖറ, പശു, മൃഗം. എന്നാൽ 114-ാമത്തെ അധ്യായത്തിന്റെ പേര് അന്നാസ്, യഥാർത്ഥ മനുഷ്യൻ. എന്തേ മനസ്സിലായത്? നീ പരിശുദ്ധ ഖുർആൻ ഓതി തുടങ്ങിയപ്പോ നിന്റെ സ്വഭാവം മൃഗീയമായ സ്വഭാവമാണ്. ആ മൃഗീയമായ സ്വഭാവത്തിൽ നിന്ന് മാറി പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുമ്പോഴേക്ക് അന്നാസ് അഥവാ യഥാർത്ഥ ഒരു മനുഷ്യനായി മാറണമെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരീക വശ്യത. അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ഒന്ന് ബന്ധപ്പെടണം. പള്ളിയുടെ അലമാരയിൽ കാണാം, ജനലിന്റെ മുഗൾ ഭാഗത്ത് കാണാം ഒരുപാട് പരിശുദ്ധ ഖുർആനുകൾ. അത് പള്ളിയുടെ അലങ്കാരത്തിന് വെച്ചതാണെന്ന് ആരും കരുതണ്ട. സഹോദരിമാര് വീട്ടിൽ നിന്ന് ഖുർആനുമായി ബന്ധപ്പെടണം. ഒരു പേജാണോ ഓതാൻ സാധിച്ചത്? അതല്ല, മൂന്നായത്തെ നിങ്ങൾക്ക് ഓതാൻ സാധിച്ചുള്ളൂ. ഓതണം പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഒരാൾക്കും ഒന്നും നേടാൻ സാധിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ ധാരാളമായി പാരായണം ചെയ്യണേ. എന്തേ കാരണമെന്നറിയോ? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ അസ്ഹാബിഹി. ആ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ ആരാണോ അതിനെ പാരായണം ചെയ്തതെങ്കിൽ അവർക്ക് ശുപാർശകനായിട്ട് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. ഖുർആൻ നമ്മളെ അറിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളൊക്കെ ഈ പള്ളിക്കാട്ടിൽ വന്ന് കിടക്കേണ്ടവരാ അധിക പേരും. ആ ഖബറിലേക്ക് നമ്മളെ വെച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് പള്ളിയിൽ കൊടുന്ന് മയ്യത്ത് നിസ്കരിച്ചു, ഖബറിൽ വെച്ചു, മൂടുകല്ലുകളൊക്കെ നിരത്തി, ഖബറിന്റെ എല്ലാ പണികളും പൂർത്തിയായാൽ നമ്മളെ മുഅദ്ദിൻ ഉസ്താദ് വന്നിട്ട് തലഭാഗത്തിരുന്നിട്ട് തൽക്കീം ചൊല്ലും അല്ലേ? സമയത്ത് പറയാൻ നമുക്ക് സാധിക്കണം, വൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എന്റെ ഇമാമെന്ന് പറയാൻ സാധിക്കണം.
അത് സാധിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. ഈ പരിശുദ്ധമായ സദസ്സിന്റെ ഏറ്റവും വലിയ സന്ദേശമായി നിങ്ങൾക്ക് തരാനുള്ളത്, ജീവിതത്തിന്റെ മുഖമുദ്രയായി പരിശുദ്ധ ഖുർആനിനെ നമ്മൾ മുന്നിൽ വെക്കണം. ആ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കളെ നമ്മൾ അതിൽ നിന്ന് തടസ്സം ചെയ്യരുത്. അതിനുള്ള അവസരങ്ങൾ അവർക്ക് നിഷേധിക്കരുത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാം, പക്ഷേ നമ്മുടെ പൊന്നുമക്കൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, വഅമില ബിമാ ഫീ, ആ പരിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ അമൽ ചെയ്യുകയും ചെയ്താൽ, ഉൽബിസ വാലിദാഹു താജയ യൗമൽ ഖിയാമ, അവന്റെ മാതാപിതാക്കൾ അല്ലാഹു ഖിയാമത്ത് നാളിൽ ഒരു കിരീടത്തെ അണിയിക്കപ്പെടുന്നത്. നമ്മുടെ മക്കളെ ഖുർആൻ ഓതിയാൽ അതിന്റെ ഫലമറിയുന്നത് നമ്മളാ. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുമ്പോൾ, ഉൽബിസ വാലിദാഹു താജയ യൗമൽ ഖിയാമ, പ്രത്യേകമായൊരു കിരീടത്തോതിയ അതനുസരിച്ച് പ്രവർത്തിച്ച ആളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കുമെന്ന, അതൊരു ചെറിയ കിരീടമല്ല, ഇന്ന് ദുനിയാവിലെ ആകമാനം പ്രപഞ്ചമെന്നാകെ വെളിച്ചം വീശുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ എന്ന വലിയ നക്ഷത്രത്തിന്റെ താങ്കളുടെ റബ്ബ് താങ്കളെ ഒഴിവാക്കിയിട്ടില്ല. എന്തേ ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണമെന്നറിയോ? ഒരു വിഭാഗം കുഫാറുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ജിബ്രീൽ എന്ന മാലാക ഗഹന ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ സന്ദേശവുമായി കടന്നു വരാൻ അല്പം സമയം വൈകിയപ്പോ, ആ വഹി വരാൻ താമസമെടുത്തപ്പോ കുഫാറുകൾ പറഞ്ഞു, മുഹമ്മദ് നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയല്ലോ, നിന്നെ ഒഴിവാക്കിയോ? ഇത് കേട്ടപ്പോ റസൂലുള്ളാഹ് വല്ലാത്ത വിഷമമായി പോയി. വല്ലാത്ത വിഷമം വന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് വല്ലാത്ത സങ്കടത്തിലേക്ക്. ഈ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ദുഹ അവതരിച്ചിട്ട് പറഞ്ഞ നബിയെ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, താങ്കളുടെ റബ്ബ് താങ്കളെ ഒഴിവാക്കിയിട്ടില്ല. മാ തറക്കക റബ്ബുക വമാ അബഖക, അങ്ങയോട് ദേഷ്യം വെച്ചിട്ടില്ല നബിയേ. ഈ സമയത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂറത്തിറങ്ങിയത്. ഈ സൂറത്തിലൂടെ റസൂലുള്ളാഹി തങ്ങളെ ഒരു പിതാവോ മാതാവോ തന്റെ പിഞ്ചോമനെ ആശ്വസിപ്പിക്കുന്ന വിധത്തില്, തന്റെ ശരീരത്തില് തട്ടിയിട്ട് ആശ്വാസം പകരുന്ന വിധത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ നേതാവിനെ ആശ്വസിപ്പിക്കുകയാ, മാ ബദ്ദഅക റബ്ബുക വമാ ഖലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ആ പ്രയാസങ്ങളെ മാറണോ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യണേ. ധാരാളമായി പരിവാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വിഷമങ്ങൾ മാറിപ്പോകുമെന്ന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എത്രയോ മാരകമായ രോഗങ്ങളുടെ പിടിയിലമർന്നിരിക്കുകയാ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് തുടങ്ങിയില്ല, അതല്ലെങ്കിൽ ശരീരത്തിന് സഹിക്കാൻ സാധിക്കാത്ത വേദന നിന്ന് മരിക്കേണ്ട രോഗങ്ങളാ. ഈ രോഗങ്ങൾക്കെല്ലാം പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, വൈദ്യന്മാരെ സമീപിക്കുന്നു, ഡോക്ടർമാരെ സമീപിക്കുന്നു, പക്ഷേ ഇതെല്ലാം നമുക്ക് ഫലിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കൊന്ന് ചിന്തിക്കണേ. പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തേ കാരണം ഈ ഡോക്ടർക്ക് വൈദ്യശാസ്ത്രത്തിനെയും മരുന്ന് കണ്ടുപിടിക്കാനുള്ള കണ്ടന്റുകൾ പറഞ്ഞു കൊടുത്തതാരാ? അതിനെ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു വെച്ചതാരാ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മനുഷ്യന് ബുദ്ധി കൊടുത്തത് ഞാനല്ലയോ? അവനക്ക് ഈ മരുന്നുകളുടെ കണ്ടന്റുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇന്ന രോഗത്തിനുള്ള മരുന്നാണെന്ന് കണ്ടുപിടിക്കാൻ അതിനുള്ള കഴിവ് കൊടുത്തത് പടച്ചതമ്പുരാനല്ലയോ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ പറയുകയാ, മാറാ രോഗങ്ങൾ ബാധിച്ചിട്ട്
മറ്റ് സഹോദരങ്ങളെ നമ്മളിൽ പലരും പ്രയാസപ്പെടുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് കേട്ടിട്ടില്ലേ? നാവും ഹൃദയവും ഒഴിച്ച് ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ചീഞ്ഞളിഞ്ഞിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലായിരുന്നു സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. അങ്ങനത്തെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗമല്ല മാറ്റിക്കൊടുത്തത്, അമേരിക്കയിലെ ഡോക്ടർമാര് കടന്നു വന്നിട്ടില്ല, ലണ്ടനിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സർജറി നടത്തിയിട്ടില്ല. എങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാവും ഹൃദയവും ഒഴിച്ച് ബാക്കി ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വ്രണങ്ങൾ വന്നിട്ട് പ്രയാസപ്പെട്ടിരുന്ന അസുഖം മാറിപ്പോയത്? അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പടച്ചറമ്പിലേക്ക് കരങ്ങളുയർത്തി പറഞ്ഞു, റബ്ബേ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും അത്യുദാരനാണല്ലോ തമ്പുരാനെ. മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യം വന്നപ്പോ അയ്യൂബ് നബിയുടെ ഭാര്യ പിടിച്ചു കൊണ്ടുപോയി വെളിയിലിരുത്തുകയാ. അയ്യൂബ് നബിയുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാനും പ്രയാസപ്പെടുമ്പോ, പ്രയാസമെന്ന് പറഞ്ഞാൽ വെച്ച കാലൊന്ന് പറിച്ചു കുത്താൻ സാധിക്കാത്ത വിധത്തിന് വേദന വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടച്ചെറുപ്പിനോട് ദുആ ചെയ്യുകയാ, റബ്ബി അന്നി മസ്സനിയൽ ദുർറു അന്ത അർഹമുർ റാഹിമീൻ. അള്ളാഹുവേ നാം അല്ലാത്ത വിഷമത്തിലാണ്, അതുകൊണ്ട് എന്റെ വിഷമത്തിൽ നീയാണ് കാരുണ്യവാൻ, അതുകൊണ്ട് നിനക്കെ ഇതിന് പരിഹാരം തരാന് സാധിക്കുകയുള്ളൂ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറപ്പിലേക്ക് അങ്ങ് പൊട്ടിക്കരഞ്ഞ് അപരാധി പറയുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അള്ളാഹു നമുക്കൊരു പ്രയാസം തരണമെന്ന് പടച്ചറമ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസത്തെ തടുത്തു വെക്കാൻ, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? അതുപോലെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായി ചെയ്തു തരുമ്പോ ആ അനുഗ്രഹങ്ങളെ പിടിച്ചു വെക്കാൻ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു തരേണ്ടത് പടച്ചറപ്പാണ്. ആ പടച്ചറപ്പിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടത്. ആ പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കണേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകനെ പ്രയാസപ്പെടുമ്പോ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ, അയ്യൂബ് നബി അലൈഹിസ്സലാം ഈ പ്രയാസത്തിലൂടെ പടച്ചറപ്പിനോട് ദുആ ചെയ്തപ്പോ ഗഹന ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ സന്ദേശവുമായി ജിബ്രീൽ കടന്നു വന്നിട്ട് പറഞ്ഞു, അയ്യൂബ് നബിയെ അയ്യൂബ് നബിയെ മരുഭൂമിയിൽ കാലിട്ടൊന്ന് ചവിട്ടണേ. ആ കാലിട്ട് ചവിട്ടുന്ന സ്ഥാനത്ത് നിന്ന് ഉറവെടുക്കുന്ന വെള്ളം കൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗത്തിന് ശിഫയാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാവും ഹൃദയവും ഒഴിച്ച് ശരീരത്തിന്റെ നിഖില മേഖലകളും പ്രയാസപ്പെടുമ്പോ അയ്യൂബ് നബിയോട് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചെറുപ്പ് നേരിട്ട് പറഞ്ഞു കൊടുത്തതാ, അസുഖങ്ങൾ മൂർച്ഛിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ അടുക്കലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഞാനിതൊന്ന് കുടിക്കട്ടെ, അതിലൂടെ എനിക്കൊരു ശിഫ ലഭിക്കട്ടെ, അതില്ലെങ്കിൽ എന്റെ രോഗം ഒന്ന് ശിഫയാകണമെന്ന് ചിന്തിച്ച് ഞാനൊരു സൂറത്ത് യാസീനെ പാരായണം ചെയ്യട്ടെ, ഇന്നേവരെ മരുന്ന് കഴിക്കുന്ന ഒരാളും ചിന്തിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇന്നത്തെ വിഷയം പരിശുദ്ധ ഖുർആന. ആദികളും വ്യാധികളും വ്യഥകളും വേവലാദികളും പരിശുദ്ധ ഖുർആനിലൂടെ മാറ്റാൻ നമുക്ക് സാധിക്കുമോ? അയ്യൂബ് നബിയുടെ രോഗത്തിന് അല്ലാഹു ശിഫ കൊടുക്കാൻ പോവുകയാ. അയ്യൂബ് നബി തന്റെ കാലിട്ടടിച്ചു എന്ന് മാത്രമല്ല, അതിലൂടെ അതാ മരുഭൂമിയിൽ നിന്ന് അരുവിയൊലിക്കുകയാ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വെള്ളം ഉപയോഗിച്ച്
ചോദിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗത്തിന് ശിഫ വരികയ വേറെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു തടാകമായിട്ട് ഒരു കുളം പോലെ രൂപാന്തരപ്പെട്ടിട്ട് അതിന് മുങ്ങി കുളിച്ചിട്ടാണ് രോഗം മാറിയതെന്ന്. എന്തായാലും പരിശുദ്ധ ഖുർആൻ തന്നെയാണ് നമുക്ക് സമാശ്വാസത്തിന്റെ വാക്ക് തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് പരിശുദ്ധ ഖുർആനിലേക്ക. രോഗത്തിന് നമ്മൾ മരുന്ന് കഴിക്കണോ? ആദ്യം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മരുന്ന് കഴിക്കുക. ഇത് നിങ്ങൾക്ക് അറിയാതെ പോയൊരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ, അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെങ്കിൽ ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക. ഈ സംഭവം പരിശുദ്ധ ഖുർആനിലെ അയ്യൂബ് നബിയുടെ രോഗത്തിന് ശിഫ കൊടുത്ത സംഭവം അറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അവര് കൂട്ടുകാരുടെ അടുക്കലേക്കല്ല ഓടിച്ചെന്നത്, അവര് ഓടിച്ചെന്നത് പള്ളിയിലേക്കാ. പള്ളിയുടെ അകത്തലങ്ങളിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ദുആ ചെയ്യുകയാ. പള്ളിയുടെ മിഹ്റാബിലിരുന്ന് പൊട്ടിക്കരഞ്ഞൊരു സ്വഹാബി ദുആ ചെയ്യുകയാ. ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരുന്നത്. ആ സ്വഹാബി ഒരു കാൽപരിമാറ്റം കേട്ട സമയത്തൊന്ന് തിരിഞ്ഞു നോക്കി. ആരാ കടന്നു വന്നതെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ കടന്നു വന്നത്. ആരാണ് ആ പള്ളിയുടെ മിഹ്റാബിലിരുന്ന് പൊട്ടിക്കരയുന്ന സ്വഹാബി എന്നറിയോ? അബൂ ഉമാമത്തുൽ ബാഹിലി. ഈ സ്വഹാബിയെ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, എന്തേ അബൂ ഉമാമ, വല്ലാത്ത കരച്ചിലാണല്ലോ. ആ സമയത്ത് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, തീരാ കടമാണ് നബിയേ, മാറാ രോഗമാണ് നബിയേ, തീരാ കടമാണ്, മാറാത്ത രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ടാണ് നബിയെ, ഞാൻ ഈ പള്ളിയുടെ മിഹ്റാബിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത്. ആ സമയത്ത് അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന പ്രിയപ്പെട്ട സ്വഹാബിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തു. അല്ലയോ അബൂ ഉമാമ, ഞാനൊരു ദുആ പറഞ്ഞു തരാം. ആ ദുആ നിങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മാറാ രോഗങ്ങൾക്കുള്ള ശിഫ തരുന്നതാ, തീരാത്ത കടബാധ്യതകൾ അല്ലാഹു വീട്ടാനുള്ള അവസരം ഒരുക്കി തരുന്നതാ. അബൂ ഉമാമത്തുൽ ബാഹിലി പള്ളിയുടെ മേലാബിൽ നിന്ന് ചാടി ണയിട്ടിട്ട് റസൂലുള്ളാഹിന്റെ ചാര ചെന്നിട്ട് പറഞ്ഞു, ലബ്ബൈക വസഅലൈക യാ റസൂലുള്ളാഹ്, അതേ നബിയേ പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആലാ അൻഹുവിനെ പറഞ്ഞു കൊടുത്തതെന്താ? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ നഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ നഊദു ബിക മിന വലബതി ദൈനി വ ഖഹരി റിജാ. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് സദാസമയം അഞ്ചു ഭക്ത നിസ്കാരത്തിന് ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാകാം. പല ദുആഇന്റെ സദസ്സിലും ഈ ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ഉമാമത്തുൽ ബാഹിലിയുടെ തീരാത്ത കടം മാറാനും മാറാ രോഗങ്ങൾ ശിഫയാകാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തതാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ നഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ നഊദു ബിക من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. ബാഹിലേക്ക് വല്ലാത്ത സന്തോഷമായി. എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും ഒരു പരിഹാരമായതുപോലെ അബൂ ഉമാമത്തുൽ ബാഹിലി സന്തോഷത്തോടെ ദുആ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഞാൻ ഈ ദുആ പഠിച്ചതിന്റെ ശേഷം ഒരൊറ്റ ഭക്ത നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ ഇത് ദുആ ചെയ്യാതിരുന്നിട്ടില്ല. അധികം നാളുകളെ പിന്നിടേണ്ടി വന്നില്ല. എന്റെ കടബാധ്യതകൾ മുഴുവനും വേടിപ്പോയി. ഞാൻ അനുഭവിച്ചിരുന്ന മാറാ രോഗങ്ങൾ മുഴുവനും ശിഫയായി പോയെന്ന് സയ്യിദന അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും മാറാൻ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ദുഹാ ഓതുക. മാറാ രോഗങ്ങളും തീരാ കടങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് അബൂമാമത്തുൽ ബാഹിലിക്ക് പറഞ്ഞു കൊടുത്ത ദുആ നമ്മൾ പതിവാക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ചികിത്സാ രീതികളും മൂന്ന് വിധത്തിലാ. ഏതാ മൂന്ന് വിധമെന്നറിയോ? അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ചികിത്സകളിലേക്കും ഏത് ഹോസ്പിറ്റലുകളിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോഴും എല്ലാത്തിന്റെയും നിദാനം നമ്മൾ പരിശുദ്ധ ഖുർആനാക്കണം. അപ്പോഴേ കുറച്ച് ധൈര്യം ഉണ്ടാവും. പരിശുദ്ധ ഖുർആനുമായി നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. അപ്പൊ പിന്നെ നമുക്കൊന്നും പ്രശ്നമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മൂന്ന് ചികിത്സാ രീതികളിൽ ഒന്നാമത്തേതാണ്, ഒന്നാമത്തേത് ദുആണ്, പ്രാർത്ഥനയാണ്. പൊട്ടിക്കരഞ്ഞ പിണച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തലാണ്. അക്യുപങ്ക്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സാ രീതികളോ അല്ല അതിന്റെ ആളുകൾ ഇവിടെ ഉണ്ടാവും. അതിനെ നിരുത്സാഹപ്പെടുത്തില്ല, ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ചികിത്സാ രീതി ഒന്നാമത്തേത് ദുആണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ചിന്ത എന്താ? ശരിയാവല്ലേ, നമ്മൾ മരുന്ന് കുടിക്കുമ്പോൾ, ഈ മരുന്ന് കുടിച്ചാലും പതിനായിരക്കണക്കിന് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ വന്ന് ഓപ്പറേഷൻ ചെയ്താലും ശിഫ തരേണ്ട ആളാരാ? പറയും ആരാ? അല്ലാഹു. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ തരട്ടെ. ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും മാരക രോഗത്തിന്റെ രോഗാണുവിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹലായ ഫദല് കൊണ്ട് ശിഫ തരട്ടെ. രോഗി അറിയുന്നതിന്റെ 15 കൊല്ലം മുമ്പ് രോഗിയുടെ ശരീരത്തിൽ ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിന്റെ രോഗാണുവിന്റെ ആക്രമണം നടക്കുമെന്ന്. അത് നമ്മൾ രോഗി അറിയണമെങ്കിൽ വർഷം എത്ര കഴിയണം? 15 കഴിയണം. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിന്റെ ചികിത്സാ രീതികളിൽ ഒന്നാമത്തത് ദുആണ്. ആ ദുആനെ കുറിച്ച് മുസ്തഫായുടെ വിധങ്ങളെ പറഞ്ഞതെന്താ? അദ്ദുആഉ മുഖുൽ ഇബാദ. അഥവാ പ്രയാസങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ ആദ്യം പടച്ചറപ്പിന്റെ ദർബാറിലേക്ക്. ബഹുമാനപ്പെട്ട നമ്മള് പറയും പല രോഗത്തിനും മരുന്നില്ലെന്ന്. നമ്മൾ പല ആളുകളും പറയും പല രോഗത്തിനും മരുന്നില്ല. ഒരു രോഗവും അല്ലാഹു മരുന്നില്ലാത്ത പടച്ചിട്ടില്ല. പല ആളുകളും പറയും അതിന് മരുന്നില്ല കേട്ടോ, അത് വന്ന പിന്നെ അങ്ങനെ മരിക്കൽ തന്നെ. മരുന്നില്ലാതെ മരുന്ന് പടക്കാതെ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലൂടെ കഴിഞ്ഞു പോകുമ്പോ ആരോ കടലിൽ എടുത്തിട്ട സമയത്ത് മത്സ്യം വന്ന് വിഴുങ്ങിയിട്ട് ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹി സ്വലാം അത് പറയുന്ന സംഭവത്തിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദനായ യൂനസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലൂടെ കടന്നു പോകുമ്പോ, പ്രയാസത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോ ബഹുമാനപ്പെട്ട യൂനസ് നബി ചെയ്തതെന്താ? എന്റെ ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇനി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ലെന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി ദുആ ചെയ്യുകയാ. ആ മത്സ്യ വയറ്റിലെ ഇരുട്ടിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാ. ലാ ഇലാഹ ഇല്ലാ അന്താ സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. ഈ ദുആ അങ്ങ് ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹിസ്സലാം അങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്
അതുകൊണ്ടാണ് സഹോദരിമാരെ, ഗർഭിണികളാകുന്ന മക്കളുണ്ടെങ്കില്, നിങ്ങളിൽ ഗർഭിണികളുണ്ടെങ്കില് പ്രസവം എളുപ്പമാകണമെങ്കിൽ ദുആഉൽ ഖർബ് ദുആ ചെയ്യണം എന്ന് മഹാന്മാരെ പഠിപ്പിച്ചത്. ഏതാ ദുആഉൽ ഖർബ് എന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. ആ ഭീമാകാരമായ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യോനസ് നബിയെ പുറപ്പെടുവിച്ച പടച്ച തമ്പുരാന്, നിങ്ങളുടെ ആരും കാണാത്ത ഇരുട്ടറയാകുന്ന ഗർഭാശയത്തിന്റെ അന്തരംഗത്ത് ഒരു കുരുന്നിന് ജന്മം കൊടുത്ത പടച്ചറപ്പിനറിയാമത് പുറന്തള്ള അത്ഭങ്ങളെ. അതുകൊണ്ട് കൽബിനകത്ത് ഈമാനുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ ഉറച്ച് വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങളെ ചൊല്ലുക ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. രണ്ടാമത്തെ പരിശുദ്ധ ഖുർആനിന്റെ ചികിത്സാ രീതി എന്താ? പാതിരാത്രിയിൽ ദിക്ര ചൊല്ലിയിട്ട് പടച്ചിറപ്പിനോട് ദുആ ചെയ്യുക. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് പരിശുദ്ധമായ ഖുർആൻ, മൂന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ ഓതുക. യൂനസ് നബി അലൈഹിസ്സലാം 40 ദിവസത്തോളം ഈ ദിക്ര മത്സ്യത്തിന്റെ വയറ്റിലിരുന്നിട്ട് ഒരു വിട്ടത് കൊണ്ടാ ബഹുമാനപ്പെട്ടവർ പുറത്തേക്ക് വന്നത്. ആ യൂനസ് നബി എങ്ങാനും ആ ദിക്ര ചൊല്ലിയിട്ടില്ല എങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിലാകുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായത് മൂന്നാമത്തെ പരിശുദ്ധമായ ഖുർആനിന്റെ ചികിത്സാ രീതി ഏതാ? തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതല. ക്യാൻസറിന്റെ വേദന മാറാൻ നാവിന് ക്യാൻസർ വന്നിട്ട് നാവ് വീർത്ത് മുട്ടിയിട്ട് ഈ വിനീതന്റെ കുടുംബത്തിലൊരു പ്രിയപ്പെട്ട പിതാവുണ്ടായിരുന്നു. എന്റെ അമ്മ ഇട ഭർത്താവായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് മുത്തല്ലിമായി ഓതി പഠിക്കുമ്പോ മായിക്കാക്കയെ കാണാൻ ചെന്നപ്പോ എന്റെ അടുക്കളന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് 5-8 ബിസ്ക്കറ്റ് ഇങ്ങനെ അട്ടിക്ക് പിടിച്ചിട്ട് ക്ലാസ്സിൽ കുത്തിയിട്ടാ കഴിക്കുക. ആ സമയത്ത് ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര തോന തിന്നുന്നത്? ആ സമയത്ത് പറഞ്ഞ മോനെ അമ്മായി കാക്കയുടെ നാവിലുള്ള പൊത്തിലേക്ക് ഇത് തകയൂല്ല. അല്ലാഹുവേ, ജീവിതത്തിന് സുഖം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്യാൻസറിന്റെ വേദന മാറാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരിക. ഉസ്താദേ ദുആ ചെയ്യണേ, മാറാത്ത തലവേദനയാ, മാറാത്ത നടുവേദനയാ. പെങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്ന് കയ്യിലെടുക്കുക. എന്റെ ക്യാൻസറിന്റെ വേദന മാറാൻ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെയാ നമുക്ക് വേദന മാറ്റിയെടുക്കാൻ സാധിക്കുക. അമേരിക്കയിലെ പോപ്പ് സംഗീതജ്ഞനാകുന്ന ഗഡ് സ്റ്റീഫൻസ് ക്യാൻസർ ബാധിച്ച് അർബുദം ബാധിച്ചിട്ട് അമേരിക്കയുടെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോ തന്റെ വേദന എന്ന മാറാ, തന്റെ അടങ്ങാത്ത വേദനയൊന്ന് ക്ഷമിച്ചു കിട്ടാൻ പോപ്പ് സംഗീതജ്ഞനാകുന്ന ഗഡ് സ്റ്റീഫൻസ് എന്ത് ചെയ്തുവെന്നറിയോ? ക്രൈസ്തവ ഫാദരിമാരെ കൊണ്ടുവന്നിട്ട് ബൈബിള് പാരായണം ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ബൈബിള് പാരായണം ചെയ്തു, പക്ഷേ വേദന മാറുന്നില്ല. വലിയ സംഗീതജ്ഞനല്ലേ, തന്റെ പിന്നണി ഗായകന്മാർ വന്നിട്ട് ഒരുപാട് ഗാനങ്ങൾ അവതരിപ്പിച്ച് നൃത്തം ചവിട്ടി, പക്ഷേ അതുകൊണ്ടും വേദന മാറുന്നില്ല. അവസാനം ആരോ പറഞ്ഞവത്രേ, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, ആ പരിശുദ്ധ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനക്ക് ശമനമുണ്ടാകുമെന്ന് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കറുകറുത്ത സുഡാനി ബാലൻ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളുള്ള മനപ്പാടമുള്ള ഒരു സുഡാനി ബാലനെ കൊണ്ടുവന്നിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പരിശുദ്ധ ഖുർആനങ്ങൾ ഓതുകയാ. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് റഹ്മാനങ്ങൾ ഓതുമ്പോ ഗഡ് സ്റ്റീഫൻസ് എന്ന പോപ്പ് സംഗീതജ്ഞനായിട്ട് അർബുദം ബാധിച്ച് അമേരിക്കയുടെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടക്കുന്ന ഗഡ്
വന്നിട്ട് സ്റ്റീഫൻസിന്റെ ക്യാൻസറിന്റെ വേദന മാറിപ്പോയിട്ട് സഹോദരങ്ങളെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല കട്ട് സ്റ്റീഫൻസ് അമേരിക്കയുടെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്നിട്ട് പറഞ്ഞു അത്രേ അശ്ഹദു അല്ലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലാണെന്ന് വിധി എഴുതിയവരുണ്ടോ? എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന ആ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, ആ സൂറത്ത് യാസീൻ നമ്മുടെ വലത് കൈയെടുത്തിട്ട് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് പരിശുദ്ധ യാസീൻ അങ്ങ് ഓതിക്കഴിഞ്ഞിട്ട് ഓരോ മുബീന് വരുമ്പോഴും അവിടെ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ ആർക്ക് സംബന്ധമായ രോഗത്തിന് ശിഫയാ? നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറ്റാൻ ഖുർആനിന്റെ ഹൃദയം കൊണ്ട് ചികിത്സിക്കുക. ഏതാ സൂറത്ത് യാസീൻ വലത് കൈയെടുത്ത് ഇടത് ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് യാസീൻ ഓതുക. എല്ലാ മൊബൈലിലും വിശ്വി എന്ന് പറഞ്ഞിട്ട് ഓതിയിട്ട് തടവുക. യാസീൻ ഓതിത്തീരും. യാസീനിലൂടെ അല്ലാഹു നമുക്ക് ശിഫ തരും. ഒന്നല്ലെങ്കിൽ എത്ര ഓതാൻ പറ്റും അത്രയും ഓതുക. അതൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ശിഫ തരുന്നതാണ്. അതുപോലെ പരിശുദ്ധ ഖുർആൻ ശിഫ നൽകി. ശിഫ പറഞ്ഞ മൂന്ന് ചികിത്സാ രീതികളുണ്ട്. അതേതാ? ഒന്നാമത്തേത് എന്തെന്നറിയുമോ? ഒന്നാമത്തേത് തേൻ കൊണ്ട് ചികിത്സിക്കുക. തേനില്ലേ നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്നൊക്കെ ഉണ്ടാവുമ്പോ അതിന്റെ വാർഷികമൊക്കെ ഉണ്ടാവുമ്പോ എന്തെയും മഹാന്മാരാകുന്ന ഉസ്താദന്മാരെ കൊണ്ടുവന്നിട്ട് അല്പം തേൻ മന്ത്രിച്ചിട്ട് കൊടുക്കും. എന്തിനാ? അത് പരിശുദ്ധ ഖുർആനിന്റെ ചികിത്സാ രീതിയാണ്. അടുക്കൽ വന്നിട്ട് പറഞ്ഞ നബിയേ എന്റെ സഹോദരന്റെ വല്ലാത്ത വയറുവേദനയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പറഞ്ഞു നബിയേ എന്റെ സഹോദരന് വയറുവേദന സഹിക്കുന്നില്ല യാ റസൂലുള്ളാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അവനക്ക് തേൻ കൊടുക്കുക. അവനക്ക് തേൻ കൊടുക്കുക. തേൻ കൊടുത്തു മാറിയില്ല. രണ്ടാമത്തെ തവണയും വന്ന് നബിയെ എന്റെ സഹോദരന്റെ വയറുവേദന മാറുന്നില്ല, വീണ്ടും പറഞ്ഞു തേൻ കൊടുക്കുക. കൊടുത്തു മാറിയില്ല. മൂന്നാമത്തെ തവണ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ നബിയേ തേൻ കൊടുത്തിട്ട് എന്റെ സഹോദരന്റെ അസുഖം മാറിയിട്ടില്ല നബിയേ. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാ അല്ല പറഞ്ഞത് സത്യാണ്. ഖുർആനിലുണ്ട് തേൻ കൊണ്ട് ശിഫയുണ്ട് എന്നത്. പക്ഷേ നിന്റെ സഹോദരന്റെ വയറ് കള്ളമാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അവനക്ക് വിശ്വാസമില്ല. അവനക്ക് വിശ്വാസമില്ല. അവൻ കുടിച്ചിട്ട് കാര്യമില്ല. ഇതാണ് സംഗതി എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അവനക്ക് കൊണ്ട് കൊടുക്കും തേൻ. വിഷയങ്ങൾ പറഞ്ഞു പഠിക്കും. കൊടുത്തു രോഗം മാറി. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചികിത്സ തേൻ കൊണ്ട്. രണ്ടാമത്തേത് കൊമ്പ് വെക്കൽ. ഇന്ന് യൂനാനി അക്യുപങ്ക്ചറിലൊക്കെ ഉണ്ട് കപ്പിംഗ് തെറാപ്പി ഹിജാമ എന്നാണെങ്കിൽ പറയാം. ഹിജാമ റസൂലുള്ളാഹി തങ്ങളുടെ ഇത്തിബ അനുസരിച്ചുള്ള ചികിത്സാ രീതിയാണ്. അതിപ്പോ ഇന്ന് ഹിജാമ എന്നും പറയില്ല, ഇന്ന് കപ്പിംഗ് തെറാപ്പിയാണ്. ശരീരത്തിൽ നിന്ന് ദുഷിച്ച രക്തങ്ങളെ വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. മൂന്നാമത്തേത് തീ കൊണ്ട് കരിച്ചു കളയണം. പക്ഷെ ഈ തീ കൊണ്ട് കരിച്ചു കളയൽ സംഗതി അടുത്ത കാലങ്ങളിലൊക്കെ ക്യാൻസറിന് റേഡിയേഷൻ ചെയ്യുന്നില്ലേ? പക്ഷെ ഇപ്പൊ ക്യാൻസറിന്റെ ഏറ്റവും വലിയ ചികിത്സാ രീതി ഏതാ? കീമോ അല്ലേ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ഈ തീ കൊണ്ട് കരിച്ചു കളയൽ രീതിയാണെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ജീവിതം ഈ വിഷയത്തെ വളരെ വിശദമായി പറയാനുണ്ട്. ഇവിടെ മജ്‌ലിസിനോട് നടക്കേണ്ടതുകൊണ്ട് കാതലായ വശങ്ങളിലൂടെ മാത്രം ഒന്ന് ഓടിപ്പോയി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല മാറാ രോഗങ്ങളും തീരാ കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിശുദ്ധ ഖുർആനിലൂടെ മാറ്റാനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കൊരു ഉറച്ച വിശ്വാസം വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
ചെല്ലിത്തന്ന ദിക്റുകളും പറഞ്ഞ സൂറത്തുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനൊന്ന് ചെറുതായിട്ട് ദുആ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ആ മരണപ്പെട്ട സഹോദരിയുടെ വീട്ടിലൊന്ന് ചെല്ലേണ്ടത് എനിക്ക്. ഇൻഷാ അല്ലാഹ് മജ്ലിസിനോട് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൂന്ന് സ്വലാത്തുറക്കെ ചൊല്ലി ബി ഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ദിവസവും നിങ്ങളിൽ എത്തുന്നതിന് വേണ്ടി MDRD ഓൾ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണിക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. ശേഷം ബെൽ ചിഹ്നത്തിലും അമർത്തുക.